രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ചൂട് പകർന്നത് ഒ രാജഗോപാലിന്റെ രംഗപ്രവേശമാണ്. ഇരു മുന്നണികൾക്കും ശക്തമായ തലവേദന ഉയർത്താനായി ബി ജെ പി അവരുടെ ഏറ്റവും കരുത്തനായ തേരാളിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ രാജേട്ടൻ എന്ന് വിളിക്കുന്ന ഒ രാജഗോപാലിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുമായാണ്. നാരായണി നമോസ്തു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി. ഓ ശ്രീമയ നമോ ശ്രീമയ അപ്പോ എപ്പോ എത്തി നിങ്ങള്? ഞങ്ങള് ആറ് മണി നവരാജന്റെ പൂജയിലായിരുന്നു. ഇതിലൊരു ഒരു ശക്തി എങ്ങനെ രാജനെ കാണുന്ന ഈ ഒരു ആധ്യാത്മികത, ഈ ഒരു പൂജയൊക്കെ കൂടി നൽകുന്നവര്? നമുക്ക് ജീവിതത്തിന് കോംപ്രിഹെൻസീവ് ആയിട്ട് കാണുന്നു. അങ്ങനെ ഈ വിജയവും പരാജയവും ഈ തുല്യമായിട്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് മൈൻഡിൽ കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് ജീവിതത്തിന് വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അതിങ്ങനെ ഈ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ട് നടക്കാവുന്നതിനുള്ള അഡ്വേഴ്സ് ആയിട്ടും ഫേവറബിളായിട്ടും ചിലർ സ്നേഹിക്കും ചിലർ എതിർക്കും, ഇതൊക്കെ തന്നെ ഒരു ഈക്വാനിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ അത് സാധിക്കും. അത് പിന്നെ നമ്മുടെ ലൈഫ് മിഷനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുമല്ലോ, അത് സഹായിക്കും. അത് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കുറേം കൂടി സൂക്ഷ്മമായിട്ടും ഫലവത്തായിട്ടും ചെയ്യാനായിട്ടും മനസ്സിനെ കേന്ദ്രീകരിക്കലാണ്. ഇപ്പോൾ ഏത് തുറയിലായാലും കലാകാരനായാലും സാഹിത്യകാരനായാലും ഒക്കെ മനസ്സിനെ കേന്ദ്രീകരിക്കലാണല്ലോ എൻ്റെ അനുസരിച്ചുള്ളത്. മനസ്സാണല്ലോ അതിൽ പ്രധാന ഘടകം. ആ മനസ്സിന് ട്രെയിനിങ് കൊടുക്കലാണ്. മറ്റേ നമ്മുടെ ഉള്ളത് മുഴുവൻ ഫിസിക്കൽ എക്സസൈസും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ശരീരത്തിൻ്റെ. മനസ്സിന് ട്രെയിനിങ് കൊടുക്കാനുള്ള അതിൻ്റെ അവസരമാണ് ഈ മറ്റേ ആധ്യാത്മികമായിട്ടുള്ള സാധനാക്രമങ്ങൾ. അതിന് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ധ്യാനിക്കാം. നിങ്ങൾക്ക് വിഷ്ണുവായിട്ടോ ഈശ്വരനായിട്ടോ ദേവിയായിട്ടോ യേശുവായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപത്തിലോ, അത് ഓരോരോ എക്യുപ്മെൻസ് ആണ്, ഓരോരോ ഉപകരണമാണ്, അതല്ല അത് വളരെ പ്രധാനമല്ല. രാജഗോപാലിൻ്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം നെയ്യാറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അദ്ദേഹം പോകുന്നത്. രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരിക്കെ അനന്തപുരി എക്സ്പ്രസിനെ നെയ്യാറ്റിങ്ങരയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. അനന്തപുരി എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തും. സ്റ്റേഷനിലെത്തി യാത്രക്കാരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പം ഇത്ര നാൾ പിന്നിട്ടിരിക്കുന്നു പ്രചാരണം, എന്തു തോന്നുന്നു? ഇപ്പം നെയ്യാറ്റിങ്ങരയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം എന്താ ജനങ്ങൾക്കിടയിൽ? ഞാനിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും മിക്ക സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾ കുടുംബത്തിൽ കുടുംബയോഗങ്ങൾ മുഖാന്തരം അവരായിട്ടൊരു ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അവരുടെ കൂടെ വളരെ നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഇക്കാര്യത്തിൽ ഈ ജനങ്ങൾ ഇങ്ങനെ വിലക്കയറ്റം കൊണ്ടും പിന്നെ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന അവസരത്തിൽ ഈ ഒരു ഇത്രയും ഭീമമായ തരത്തിൽ പണച്ചെലവുള്ള ഒരു കാര്യം, കോടികളാണ് ഇപ്പോൾ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. വിവിധ പാർട്ടികളിൽപ്പെട്ട എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ നിന്ന് താമസിക്കാനും അതിനുള്ള ചിലവുകൾ വേറെ. ഈ സർക്കാർ ഓഫീസാണെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് മുഴുവൻ നിശ്ചലമായി
മന്ത്രിമാരൊക്കെ വീട് കയറുന്ന പരിപാടിയും വീട്ടിൽ ക്യാരം കളിക്കാനൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ ജനങ്ങളിലെല്ലാം ഒരു അമർഷം ഉണ്ടാകുന്നുണ്ട് ഒരു കാര്യത്തിൽ. ഇതൊക്കെ എന്തിനു വേണ്ടി, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഊന്നി പറയുന്ന കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്? ഇത് ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. എന്തെങ്കിലും അദ്ദേഹത്തിന് വല്ല പരാതി സ്വന്തം പാർട്ടിയെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് അകത്ത് പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഈ ഷോ അതിന് രാജിവെച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ ഇങ്ങനെ ഒരു ചെലവിന് ഇങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളതിൽ ശക്തമായ അമർഷമുള്ളതാണ്, വ്യാപകമായിട്ടുണ്ട്. അതിൽ ഇന്നിപ്പോൾ പറയാൻ, അതിനെപ്പറ്റി പറയാൻ, ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് മുതലെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വിലപ്പോവില്ല. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അക്രമ രാഷ്ട്രീയം ഒരു പുതിയ കാര്യമല്ല, വളരെ മുമ്പ് മുതൽക്കേ ഉള്ളതാണ്. ഇപ്പോൾ ഇന്ന് കണക്ക് കാണുന്നു, കണ്ണൂർ ജില്ലയിൽ മാത്രം കഴിഞ്ഞ 10 കൊല്ലത്തിനകം 50 ലേറെ രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട്. അതിൽ പകുതിയിലേറെ എൻ്റെ പാർട്ടിയുടെയും സഹപ്രവർത്തകന്മാരെയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അന്നൊന്നും കാണിക്കാത്തതായിട്ടുള്ള വ്യഗ്രതയും താല്പര്യവും ഒക്കെ തന്നെ ഇപ്പോഴാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ് അത് വലിയൊരു ഇഷ്യൂ ആക്കി. ഇപ്പോൾ ഈ ഡി പി ചന്ദ്രശേഖരൻ വധം യു ഡി എഫ് പ്രധാന പ്രചാരണമാക്കിയിരിക്കുകയാണ്. അത് നെയ്യാറ്റിൻകരയിൽ നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിക്കേണ്ട, അത് കാര്യമായ രീതിയിൽ പ്രതിഫലിക്കില്ല. വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കില്ല. അത് എന്ത് കൺഫേം ചെയ്യുന്നു? മാർക്സിസ്റ്റ് പാർട്ടി അക്രമ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു. അത് എന്നേ പറയുന്ന കാര്യമല്ലേ. ഇപ്പോൾ അതിൽ പുതുമ വലുതുണ്ടോ? അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കുഴപ്പമുണ്ടായേക്കാം. മാർക്സിസ്റ്റ് പാർട്ടികൾക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അവരുടെ ഹാർഡ് കോറും അവരെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ള കുറേ ഇൻഡിപെൻഡൻസ് കുറച്ച് ആൾക്കാരെ ബാധിച്ചേക്കാം മാക്സിമം ആയിട്ടും. അതല്ലാതെ തീർച്ചയായും അവരേതായാലും കോൺഗ്രസ്സിന് വോട്ടിയില്ല. ആൻറ്റി കോൺഗ്രസ് എന്നുള്ളതാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു നിലപാടുള്ളത്. അവസരം തരും.